നമസ്കാരം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ IRCON ഇർകോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡിലേക്കുള്ള ജോലി ഒഴിവുകളാണ്. കേന്ദ്ര സർക്കാർ സ്ഥാപനമാണ്. 74 ഒഴിവുകൾ അവൈലബിളാണ്. അപേക്ഷാ ഫീസ് ഒന്നും തന്നെ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. 36,000 രൂപ വരെ മാസ ശമ്പളവും ലഭിക്കുന്നതാണ്. വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏതൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, വേക്കൻസിയിലേക്ക് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളത്, പ്രായപരിധി, സ്കെയിൽ ഓഫ് പേ, അപേക്ഷിക്കേണ്ട വിധം, അപേക്ഷാ ഫീസ് ഉണ്ടെങ്കിൽ അപേക്ഷാ ഫീസ് എന്നിവയാണ് നമ്മൾ വീഡിയോ ചർച്ച ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കാം. ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിനോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുകയും കൂടെ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ജോബ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കുകയുള്ളൂ. വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇർകോൺ ഇൻ്റർനാഷണൽ ലിമിറ്റഡിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷനാണ് അവൈലബിൾ ആയത്. പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ദ മിനിസ്ട്രി ഓഫ് റെയിൽവേസ്. റിക്രൂട്ട്മെൻറ്റ് ഓഫ് ദ എഞ്ചിനീയർ ഓൺ കോൺട്രാക്ട് ബേസിസ്. കോൺട്രാക്ട് ബേസിലുള്ള ജോലി ഒഴിവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൊത്തമായിട്ട് 74 ഒഴിവുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ ഏതൊക്കെ വേക്കൻസികളാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേക്കൻസി ഡീറ്റെയിൽസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ആദ്യത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് വർക്ക് എഞ്ചിനീയർ സിവിൽ എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്കുള്ള ഫിക്സഡ് കൺസിഡറേറ്റഡ് പേ ആയിട്ട് അവർ പറയുന്നത് 36,000 രൂപ പെർ മന്ത് ആണ് പറയുന്നത്. മൊത്തമായിട്ട് 60 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. മൊത്തമായിട്ട് 60 വേക്കൻസി ആണെങ്കിലും അവർ റിസർവേഷൻ ബേസിൽ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് ഡീറ്റെയിൽ ആയിട്ട് അവർ നൽകിയിട്ടുണ്ട്. അൺറിസർവ്ഡിലേക്ക് 27 വേക്കൻസിയും, OBCയിലേക്ക് 16, SCയിലേക്ക് 8 വേക്കൻസിയും, ST യിലേക്ക് 4 വേക്കൻസിയും, EWSയിലേക്ക് 5 വേക്കൻസിയുമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അങ്ങനെ മൊത്തം 60 വേക്കൻസിയാണുള്ളത്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത് ഫുൾ ടൈം ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് വെച്ചിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയറിങ്ങിലുള്ള ഫുൾ ടൈം ഗ്രാജുവേറ്റ് ഡിഗ്രി, അതിനോടൊപ്പം മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും, അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്രൂവ്ഡ് ബൈ UGC ഓർ AICTE. അതോടൊപ്പം തന്നെ ഇതിലേക്കുള്ള പ്രായപരിധിയായിട്ട് പറയുന്നത് 30 വയസ്സാണ്. അതോടൊപ്പം തന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. സിവിൽ കൺസ്ട്രക്ഷൻ വർക്കിലുള്ള എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അടുത്ത പോസ്റ്റ് എന്ന് പറയുന്നത് വർക്ക്സ് എഞ്ചിനീയർ SNT എന്ന് പറയുന്ന പോസ്റ്റാണ്. ഇതിലേക്കുള്ള ഫിക്സഡ് കൺസൾട്ടൻ്റ് പേ ആയിട്ട് പറയുന്നത് 36,000 രൂപ പെർ മന്ത് ആണ് പറയുന്നത്. മൊത്തമായിട്ട് 14 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അൺറിസർവ് കാറ്റഗറിയിലെ 8 വേക്കൻസിയും, OBCയിലേക്ക് 3 വേക്കൻസിയും, SCയിലേക്ക് 1 വേക്കൻസിയും, ST യിലേക്ക് 1 വേക്കൻസിയും, EWSയിലേക്ക് 1 വേക്കൻസി. അങ്ങനെ മൊത്തം 14 വേക്കൻസിയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് അവർ ചോദിച്ചിട്ടുള്ളത് ഫുൾ ടൈം ഗ്രാജുവേറ്റ് ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത്. അതോടൊപ്പം അതിനോടൊപ്പം മിനിമം 60% മാർക്ക് ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ട്. AICTE അല്ലെങ്കിൽ UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് പാസ്സായിട്ടുണ്ടായിരിക്കണം എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അവരുടെ ഡിഗ്രിയിലുള്ള സ്പെഷ്യലൈസേഷൻ ആയിട്ട് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങോ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് എഞ്ചിനീയറിങ്ങോ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ്ങോ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിങ്ങോ ഇൻസ്ട്രുമെൻറ്റേഷൻ ആൻഡ് കൺട്രോൾ എഞ്ചിനീയറിങ്ങോ കമ്പ്യൂട്ടർ സയൻസോ, ഈ യോഗ്യതയുള്ളവർക്കായിരിക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ പ്രായപരിധിയായിട്ട് പറഞ്ഞിരിക്കുന്നത് 30 വയസ്സാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസും അവർ ചോദിച്ചിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യണം. ഡീറ്റെയിൽ ആയിട്ട് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വായിച്ച് നോക്കിയതിന് ശേഷം ക്വാളിഫിക്കേഷന് നിങ്ങൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ്റെയും ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെയും ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ദയവായിട്ട് അതുകൂടെ ചെക്ക് ചെയ്യണം എന്ന് പ്രത്യേകം ഓർപ്പിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ സെലക്ഷൻ പ്രൊസീജിയറായിട്ട് അവർ പറയുന്നത് റിട്ടൺ ടെസ്റ്റും ഇൻ്റർവ്യൂവിൻ്റെയും ബേസിലായിരിക്കും സെലക്ഷൻ പ്രൊസീജിയർ ഉണ്ടാവുക എന്നവർ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അപേക്ഷകൾ സമർപ്പിക്കേണ്ട വിധമായിട്ട് അവർ പറയുന്നത് ഓൺലൈൻ വഴിയും അപേക്ഷകൾ സമർപ്പിക്കണം, അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും അപേക്ഷകൾ സമർപ്പിക്കണം. ഓൺലൈനായിട്ട് നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്നതിനായിട്ട് അവർ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.ircon.org എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കരിയർ സെക്ഷൻ വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ്. അങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ആപ്ലിക്കേഷൻ ഫില്ലപ്പ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ട് ഗൈഡ് ലൈൻസ് നൽകിയിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടും വായിച്ച് നോക്കിയതിന് ശേഷം റിക്വയർഡ് ഉള്ള ഡോക്യുമെൻറ്റ്സ് വെച്ച് നിങ്ങൾക്ക് അതിലേക്ക് ഓൺലൈൻ വഴി അപേക്ഷകൾ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്.
അങ്ങനെ ഓൺലൈൻ വഴി നിങ്ങൾ അപേക്ഷകൾ സമർപ്പിച്ച ശേഷം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ആ പ്രിൻ്റ് ഔട്ട് അവർ പറയുന്ന ഒരു അഡ്രസ്സ് ഉണ്ട്, ഇപ്പോൾ നിങ്ങൾ കാണുന്ന ആ അഡ്രസ്സ്, ആ അഡ്രസ്സിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്ത് നൽകണം. ആ അഡ്രസ്സിലേക്ക് സെൻഡ് ചെയ്യേണ്ട ഡേറ്റ് അവർ നൽകിയിട്ടുണ്ട്. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന ഡേറ്റ് ആയിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് 18/4/2021. അതോടൊപ്പം തന്നെ പോസ്റ്റർ ആയിട്ട് അയക്കേണ്ട അവസാന ഡേറ്റ് എന്ന് പറയുന്നത് അവർക്ക് ലഭിക്കേണ്ട ഡേറ്റ് 28/4/2021. അതോടൊപ്പം തന്നെ നിങ്ങൾ അപേക്ഷകൾ സമർപ്പിക്കുന്ന സമയത്ത് എൻവലപ്പിൻ്റെ മുകളിലായിട്ട് ആപ്ലിക്കേഷൻ ഫോർ ദ പോസ്റ്റ്, പോസ്റ്റിൻ്റെ നെയിമും എഴുതിയിട്ടുണ്ടായിരിക്കണം, അഡ്വർടൈസ്മെൻറ്റ് നമ്പറും മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നവർ പറയുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഫോം ഫില്ലപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസോ ഡൗട്ടോ ക്ലാരിഫിക്കേഷനോ വേണമെന്നുണ്ടെങ്കിൽ അവരൊരു ഇമെയിൽ ഐ ഡി നൽകിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു നമ്പറും നൽകിയിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോ ഡീറ്റെയിൽ ആയിട്ട് നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടോ ആ മെയിൽ ഐ ഡിയിൽ കോൺടാക്ട് ചെയ്തിട്ടോ നിങ്ങൾ ക്ലാരിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ സ്റ്റാർട്ടാകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 23/3/2021, 23 മാർച്ച് 2021 ഓൾറെഡി സ്റ്റാർട്ടായിട്ടുണ്ട്. അവസാനിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 18/4/2021, April 18, 2021 മുമ്പായിട്ട് അപേക്ഷകൾ സമർപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി, പോസ്റ്റൽ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിരിക്കുന്നത് 28/April 2021 അവർ പറയുകയും ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായിട്ട് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഒന്ന് ഷെയർ ചെയ്ത് നൽകുക, ഒരുപക്ഷെ അവർക്കും ഇത് ഉപകാരപ്രദമായേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഇത്രയും നാളെ നൽകിയ സപ്പോർട്ടിന് വളരെയധികം നന്ദി. അടുത്ത പുതിയ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ. ഇറ്റ്സ് സൈനിങ് ഓഫ് ലേറ്റസ്റ്റ് ജോബ് വേക്കൻസി.